നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യ ഇന്ന് നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാലാമത്തെ സൈനിക ശക്തിയാണെന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ. എന്നാൽ നമ്മൾ നമ്മുടെ സൈനികപരമായ ആയുധ നിർമ്മാണ രംഗത്തേക്ക് വരികയാണെങ്കിൽ അതിൽ നമുക്ക് ഒരു 100% സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് പലവിധ കാരണങ്ങളുമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഏറിയ പങ്കും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയാണ്. വളരെ കുറച്ച് ആയുധങ്ങൾ മാത്രമേ നാം നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നുള്ളൂ. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നാൽ പുതിയതായി പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ കയറ്റുമതിയിൽ വൻ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച പല യുദ്ധോപകരണങ്ങളും വളരെ മികച്ച ഒരു പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം തുടക്കം എവിടെ നിന്നാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം പിന്നിലേക്ക് പോകേണ്ടി വരും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനോടും ചൈനയോടും ഇന്ത്യക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു. അന്ന് സോവിയറ്റ് യൂണിയൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആയുധങ്ങളായിരുന്നു ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയിൽ സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു ശേഷി ഇന്ത്യക്കില്ലായിരുന്നു. എങ്കിലും മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി 1960 ഇന്ത്യ തദ്ദേശീയമായി മാരുത് എന്ന യുദ്ധവിമാനം നിർമ്മിക്കുന്നു. പിന്നീട് കുറച്ചു കാലം ഇന്ത്യൻ സേനയിൽ ഈ യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് പോരായ്മകൾ കാരണം 90s ഇവയെ പൂർണ്ണമായും സേനയിൽ നിന്നും ഒഴിവാക്കുന്നു. ഇന്ത്യ തദ്ദേശീയമായി ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആയുധ മാർക്കറ്റാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ തദ്ദേശീയമായി വലിയ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ അവർക്ക് നഷ്ടമാകുന്നത് അവരുടെ വലിയൊരു ആയുധ മാർക്കറ്റാണ്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നഷ്ടം തന്നെയാണ്. ഇന്ത്യ ഒരു വർഷം പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഏകദേശം $49 ബില്യൺ. ഇതിൽ പകുതിയും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്നു ചേരുകയാണ്. ഇതിനാൽ പല രാജ്യങ്ങളുമായും ചേർന്നുകൊണ്ട് ഇന്ത്യ ആയുധ നിർമ്മാണത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ഇന്ത്യയും റഷ്യയും സഹകരിച്ച് നിർമ്മിച്ച ഒരു യുദ്ധവിമാനമാണ് സുഹോയ്. കൂടാതെ പല മികച്ച ആയുധങ്ങളും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു. ഒരു 100% സ്വയം പര്യാപ്തത എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ലോകത്തിലെ തന്നെ വളരെ മികച്ച മിസൈലുകൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിനാക്ക, നാഗ്, ബ്രഹ്മോസ് തുടങ്ങിയവ അവയിൽ ചിലതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് പിനാക്ക മിസൈലുകളെക്കുറിച്ചാണ്. കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യയുടെ വിജയത്തിന് പ്രധാന പങ്ക് വഹിച്ചവയാണ് ഇവ. അമേരിക്കയുടെ M27 വളരെയേറെ സാദൃശ്യമുണ്ടെങ്കിലും അവയെക്കാളും വളരെ വിലക്കുറവാണ് ഇവയ്ക്ക്. ഇവയെല്ലാം കൊണ്ടും തന്നെ ഇന്ത്യയുടെ പിനാക്ക മിസൈലുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. കഴിഞ്ഞിടയ്ക്കാണ് അർമേനിയയുമായി 2000 ആയുധങ്ങൾക്കും പടക്കോപ്പുകൾക്കും ഇന്ത്യ ധാരണയായത്. ഇനി ബ്രഹ്മോസ് മിസൈലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ഒരു ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ഇതിനും ആവശ്യക്കാർ ഏറെയാണ്. കുറച്ചു നാൾ മുമ്പ് ഫിലിപ്പീൻസ് ബ്രഹ്മോസ് വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ച് വാർത്തകൾ വന്നിരുന്നു. കൂടാതെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ റഷ്യൻ നിർമ്മിത മിഗ് വിമാനങ്ങളെക്കാളും വളരെ മികച്ചു നിൽക്കുന്നു. അതിനാൽ തേജസ് യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കുവാൻ താല്പര്യം കാണിച്ച് നിരവധി രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ആയുധങ്ങളിൽ ഇന്ത്യ തനിച്ചല്ല, മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടുകൂടിയാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നിരാശരാകേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള സഹായമാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് ലഭിച്ചത്. ഈ ആയുധ നിർമ്മാണത്തിലെ ഏറിയ പങ്കും ഇന്ത്യയുടേതാണ്. ഓരോ വർഷം കഴിയും തോറും ഇന്ത്യയുടെ ആയുധ കയറ്റുമതിയിൽ വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2021-2022 വർഷങ്ങളിലെ ഇന്ത്യയുടെ ആയുധ കയറ്റുമതി എന്ന് പറയുന്നത് ഏകദേശം 15,000 കോടി രൂപയുടേതാണ്. 2030 ഇന്ത്യ ആയുധ കയറ്റുമതി രംഗത്ത് ഒരു പ്രധാന ശക്തിയാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.